അപ്പോൾ ഇന്നൊരു സൺഡേ ആയിരുന്നു. സൺഡേ ഞാൻ കോഴിക്കോട് പോയി വരുന്ന വഴിയായിരുന്നു. ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ താമരശ്ശേരി ചുരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നല്ല മഴയുണ്ടായിരുന്നു, അതുപോലെ വിസിബിലിറ്റി ഒക്കെ വളരെ കുറവായിരുന്നു. സൺഡേ ആയതുകൊണ്ട് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഈ താമരശ്ശേരി ചുരത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോവുകയായിരുന്നു. നമ്മൾ ഈ താമരശ്ശേരി ചുരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഭംഗി എത്രത്തോളം ഭംഗിയുണ്ട്, അതുപോലെ തന്നെ ഇത് അപകടവും നിറഞ്ഞതാണ്. അതുകൊണ്ട് എല്ലാവരും പതുക്കെ ശ്രദ്ധിച്ചാണ് പോകുന്നത്. ഈ കെ എസ് ആർ ടി സി ഒക്കെ വളരെ സാവധാനമാണ് പോകുന്നത്. ഓരോ വളവ് തിരിയുന്നത്, അതുപോലെ തന്നെ സൈഡ് കൊടുക്കുന്നതൊക്കെ വളരെ പതുക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളും അതിൻ്റെ പിന്നാലെ വളരെ പതുക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി നേരത്തെ തിരിഞ്ഞോക്കണ്ടായിരുന്നു. അയ്യോ, ഏതായി പുള്ളിക്കാരെന്നറിയില്ല. KL 11 വണ്ടിയാണ്, ഒരു ടാക്സി. ടാക്സി ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ ഞാൻ കരുതി എൻ്റെ വണ്ടിയും തട്ടിയിട്ടാണ് പോകാമെന്ന് ഞാൻ വിചാരിച്ചത്. വൈകുന്നേരം തട്ടിയില്ല. പുള്ളിക്കാരൻ നല്ല റോങ് ആയിട്ടാണ് പോകുന്നത്. ഓവർ സ്പീഡിലും പോകുന്നുണ്ട്. ഇതാ ഇപ്പോൾ ഇതാ കെ എസ് ആർ ടി സിനെ എങ്ങനെയെങ്കിലും ഒന്ന് മറികടക്കാനുള്ള ഒരു ശ്രമമാണെന്ന് തോന്നുന്നുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ വഴിയെ കാണാം, എന്താ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം കാണാം. ഇതാ ഇപ്പോൾ പുള്ളിക്കാരൻ എന്താ ഓവർടേക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ വളരെ റോങ് ആയിട്ട് ഓപ്പോസിറ്റ് ലോറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നിട്ടും റോങ് കയറ്റി കൊണ്ടുപോയി. കൊണ്ടുപോകാൻ മാത്രമല്ല, ആ വണ്ടി കെ എസ് ആർ ടി സിക്ക് തട്ടുകയും ചെയ്തു. കെ എസ് ആർ ടി സിക്ക് തട്ടി, കെ എസ് ആർ ടി സി അവിടെ നിർത്തി. പുള്ളിക്കാരൻ നിർത്താതെ എടുത്ത് മുന്നോട്ടേക്ക് പോവുകയാണ് ചെയ്തത്. ഇതാ ഇപ്പോൾ ആ വണ്ടിയുടെ ഒരു മഡ്ഗാർഡിൻ്റെ സൈഡ് മൊത്തം ചളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ആരെ പരാതി പറയുന്നത്, പുള്ളിക്കാരൻ്റെ ഭാഗത്തുള്ള തെറ്റാണല്ലോ. അപ്പോൾ അങ്ങനെ ആ വണ്ടി നിർത്താതെ എടുത്ത് പോയിട്ടുണ്ട്. മേലെ വന്ന് കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ കെ എസ് ആർ ടി സി ഇങ്ങനെയുള്ള ചുരങ്ങളിലും മറ്റും പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ മൊത്തം ബ്ലോക്ക് ആകുന്നതുകൊണ്ട് കെ എസ് ആർ ടി സി നിർത്താതെ മുന്നോട്ട് പോയി. അതുമാത്രമല്ല, ആ വണ്ടിക്കാരൻ നിർത്തിയിട്ടില്ല, പുള്ളിക്കാരനും എടുത്ത് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്രയ്ക്കും ഡേഞ്ചർ ആയിട്ടുള്ള ചുരമാണ്. നമ്മൾ ഒരു കാരണം വെച്ചാൽ ഓവർടേക്ക് ചെയ്യാൻ അത്ര ഈ ചുരത്തിൽ എങ്ങനെ ഓവർടേക്ക് ചെയ്യുന്നതെന്ന് കൂടുതൽ സമയം നമുക്ക് കിട്ടൂല. നിങ്ങൾ കരുതുന്ന സ്ലോ ആക്കിയത് അവരെ സഹായിക്കാനാണെന്ന് തെറി പറയാനായിരുന്നു. പക്ഷേ പിന്നെ ആ വണ്ടിയൊക്കെ ഓൺ അടിച്ചപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, നേരെ എടുത്ത് വിട്ടു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞു വെച്ച് ഇങ്ങനെ മുന്നോട്ട് പോയി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഈ ചുരത്തിൻ്റെ ബാക്കിയുള്ള ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത കുരിശ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും വിഷമമായിരുന്നെങ്കിൽ ക്ഷമിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള വീഡിയോ ഒന്നും എടുത്ത് പ്രചരിപ്പിക്കാൻ പാടില്ലാത്തതാണെന്ന് എനിക്കറിയാം. എന്തിരുന്നാലും ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ബോധവൽക്കരണം പോലെ ആകുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ മാക്സിമം ശ്രദ്ധയോടെ ഓടിക്കുക. സാഹചര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം സ്പീഡിങ്ങും അതുപോലെ ഓവർടേക്കിങ്ങും ഒക്കെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അതിൽ മാത്രം മുഴുകാതെ ഓടിക്കുക. ഈ അൾട്രോസ് അവരുടെ സംസാരത്തിൽ മുഴുകിപ്പോയി എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ അത്ര ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയും കൂടെ ശ്രദ്ധിച്ചാൽ മാത്രമേ അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റൂ. അത് ഈ കെ എസ് ആർ ടി സി നമുക്ക് അതിനൊരു ഉത്തമ ഉദാഹരണമാണ്. കാരണം താഴെ മുതൽ വളരെ പതുക്കെയാണ് ആ കെ എസ് ആർ ടി സി വരുന്നത്, വളരെ ശ്രദ്ധിച്ചാണ് വരുന്നത്. റോങ് സൈഡും കാര്യങ്ങളൊന്നും പോകുന്നില്ല. എന്നിട്ട് പോലും രണ്ട് വണ്ടിയാണ് പുള്ളിക്കാരൻ്റെ വണ്ടിക്ക് വന്ന് തട്ടിയിട്ടുള്ളത്. അപ്പോൾ പുള്ളിക്കാരൻ എത്രത്തോളം വിഷമമായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തിരുന്നാലും എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, ബോധവാന്മാരായിരിക്കുക. വണ്ടി ഓടിക്കുമ്പോൾ ഉണർന്നിരിക്കുന്ന രീതിയിൽ മാത്രം വണ്ടി ഓടിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത്ര നല്ല ഒരു വീഡിയോ അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ അടുത്തൊരു നല്ലൊരു കണ്ടൻറ്റ് വരെ കാണാം. അതുവരെ ബൈ.